കൈയെടുത്തപ്പോഴും എപ്പോഴും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക, തല കറക്കിക്കൊണ്ടിരിക്കുക, സാധനങ്ങളെടുത്ത് ചുരുട്ടിക്കൊണ്ടിരിക്കുക, അതുപോലുള്ള ശാരീരികമായ പ്രവർത്തനം. ഞാൻ ഡോക്ടർ പി എ മുഹമ്മദ് കുഞ്ഞു, സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് ന്യൂറോളജി, കിംസ് ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. ഓട്ടിസം എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് തന്നെ ഉള്ള ഉൾവലിയൽ എന്ന് നമുക്ക് പറയാം. കാരണം നമുക്കറിയാം ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ തനിയെ പ്രവർത്തിക്കുന്നത്. ഇവിടെയും ഓട്ടിസം എന്നുള്ളതിനൊരു സമാനമായ മലയാള ബന്ധം ഇല്ലെങ്കിൽ പോലും നമുക്കറിയാം തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ, മറ്റുള്ളവരുടെ സംസാരം മനസ്സിലാക്കാതെ തനിയെ തന്നെ ആവർത്തിച്ച് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് ഓട്ടിസം ഉള്ള കുട്ടി എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, കമ്മ്യൂണിക്കേഷൻ അഥവാ സംസാരത്തിൻ്റെ കുറവ്; രണ്ട്, സാമൂഹ്യമായിട്ടുള്ള കുറവ് അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ്റെ കുറവ്; മൂന്ന്, നമ്മൾ റെസ്ട്രിക്റ്റഡ് റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റി എന്ന് പറയും. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക, ചില കാര്യങ്ങൾക്ക് അമിത താല്പര്യം കാണിക്കുക, ഒരേ കാര്യം തന്നെ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുക. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ, അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, സോഷ്യലൈസേഷൻ പ്രോബ്ലം, റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റി, ഈ മൂന്ന് കാര്യങ്ങൾ ഒരു കുട്ടിയിൽ കണ്ടാൽ നമ്മൾ അവർക്ക് ഓട്ടിസം ഉണ്ട് എന്ന് പറയും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ്. അവിടെ ഒരു കുട്ടിക്ക് സംസാരം ആദ്യമേ തന്നെ താമസിച്ച് വരാം, അല്ലെങ്കിൽ ഒരു വയസ്സിൽ ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ച് തുടങ്ങിയ കുട്ടി പിന്നെ സംസാരിക്കാതാകാം. കൂടാതെ അവരുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള സംസാരം ഉണ്ടാകത്തില്ല. ഉദാഹരണത്തിന്, രണ്ട് വയസ്സാകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് രണ്ട് വാക്ക് ചേർന്നിട്ടുള്ളൊരു സെൻറ്റൻസ് പറയണം. മൂന്ന് വയസ്സാകുമ്പോൾ മൂന്ന് വാക്ക് ചേർത്തിട്ടുള്ളൊരു സെൻറ്റൻസ് പറയണം. അതേപോലെ തന്നെ ഒരു വയസ്സിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകണം. രണ്ട് വയസ്സിൽ രണ്ട് സ്റ്റെപ്പുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകണം. മൂന്ന് വയസ്സാകുമ്പോൾ മൂന്ന് സ്റ്റെപ്പുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകണം. ഇങ്ങനെ മനസ്സിലാക്കുന്നതിലും സംസാരിക്കുന്നതിലും ഉണ്ടാകുന്ന കുറവാണ് സംസാരത്തിൻ്റെ പ്രശ്നം. കൂടാതെ പ്രാഗ്മാറ്റിക് ആസ്പെക്ട് ഓഫ് ദി ലാംഗ്വേജ്, അല്ലെങ്കിൽ നമുക്ക് ലാംഗ്വേജ് പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി കഴിവില്ലായ്മ, ഇതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തേത് സോഷ്യലൈസേഷൻ പ്രശ്നം അഥവാ സാമൂഹ്യമായിട്ടുള്ള ഇടപഴകലിൻ്റെ പ്രശ്നം. ഇവിടെ നമുക്കറിയാം കുട്ടി മുഖത്ത് നോക്കുന്നില്ല, മുഖത്ത് നോക്കി ചിരിക്കില്ല, നമ്മൾ വരുന്ന ആളുകളുമായിട്ട് ഇടപെടില്ല, വീട്ടിലുള്ളവരോട് പോലും ഇടപെടാതെ ഒറ്റയ്ക്ക് മാറിയിരുന്ന് കളിക്കുക, അതാണ് ഇവരുടെ സാമൂഹ്യമായിട്ടുള്ള പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നമാണ് റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റി. റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റിയും രണ്ട് തരത്തിലുണ്ടാകാം: ഒന്ന്, ശാരീരികമായി ബന്ധപ്പെട്ട തരത്തിലുള്ള റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റി. അതിൽ ഉദാഹരണത്തിന്, കൈയെടുത്ത് എപ്പോഴെപ്പോഴും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക, തല കറക്കിക്കൊണ്ടിരിക്കുക, സാധനങ്ങളെടുത്ത് ചുരുട്ടിക്കൊണ്ടിരിക്കുക, അതുപോലുള്ള ശാരീരികമായ പ്രവൃത്തി. അതേപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണൽ ഒബ്ജക്ട് റിലേറ്റഡ് റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റിയും ഉണ്ടാകാം. എക്സ്റ്റേണൽ ഒബ്ജക്ട് റിലേറ്റഡ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴേ നമ്മൾ ഒരു കാറ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കാറ് ഉരുട്ടി കളിക്കുന്നതിന് പകരം അത് കുറച്ച് കാറുകളുടെ അതിൻ്റെ അടുത്ത് അടുക്കി വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വസ്തുക്കളുടെ അടുത്ത് മുകളിൽ വെച്ചുകൊണ്ടിരിക്കുക, ഓലയെടുത്ത് ആട്ടിക്കൊണ്ടിരിക്കുക, ഇതുപോലെയുള്ള ആവർത്തിച്ചുള്ള പ്രവർത്തനം. അങ്ങനെ ഈ മൂന്ന് പ്രവർത്തനങ്ങൾ പ്രശ്നങ്ങളുള്ളവരെയാണ് നമ്മൾ ഓട്ടിസം ഉള്ളവരെന്ന് പറയുന്നത്. അങ്ങനെ ഇവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മാറ്റിയെടുക്കുന്നതിനാണ് ശ്രമിക്കേണ്ടത്. അന്നേരം അതിനെന്താണ്? ആദ്യമായിട്ട് നമുക്ക് അവരുടെ സംസാരശേഷി കൂട്ടണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിൽ ഒരു ലാംഗ്വേജ് റിച്ച് എൻവയോൺമെൻറ്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിലുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, കുട്ടിയുടെ പ്രസൻസിൽ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക, അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളതൊരു റണ്ണിങ് കമൻ്ററി പോലെ കൊടുക്കുക, പിന്നെ ആക്റ്റീവായിട്ട് അയാളെ സംസാരം പഠിപ്പിക്കുക. ഇങ്ങനെയാണ് നമുക്ക് ലാംഗ്വേജ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അന്നേരം വീട്ടിൽ സംസാരം കുറയുകയും ആളുകൾ മൊബൈൽ ഫോണിൽ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുകയും കുട്ടിക്ക് മൊബൈൽ ഫോൺ കളിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് പലപ്പോഴും ഈ പ്രശ്നം കൂടുതലായിട്ട് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ വരപ്പെടും നമ്മളതിനെ വെർച്വൽ ഓട്ടിസം എന്നുള്ള പേരിൽ ഇപ്പം പലരും പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഓട്ടിസം ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ സംസാരക്കുറവ് ഉണ്ടാകുന്നത് അവരുടേതായ ഒരു ഇൻഹറൻറ്റ് പ്രോബ്ലം ഉണ്ടാകും. ആ പ്രോബ്ലത്തിൽ നമ്മളുടേതായ സ്റ്റിമുലേഷൻ കുറവ്, ഉത്തേജനക്കുറവ് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകാം. രണ്ടാമത്തുള്ള കാര്യം സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ കൂട്ടുക. അതിനും നമുക്ക് മനസ്സിലാക്കാം കുട്ടി നമ്മളുടെ മുഖത്ത് നോക്കുക, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക, അന്നേരം ഗ്രൂപ്പായിട്ടുള്ള ആളുകളായിട്ട് അവരെ ഇടകലർത്താൻ ശ്രമിക്കുക, നമ്മൾ കൂടുതൽ സമയം മുഖത്ത് നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, അതുപോലെ തന്നെ മറ്റു കുട്ടികളുമായിട്ട് കളിപ്പിക്കാൻ ശ്രമിക്കുക. അന്നേരം ആളുകളുമായിട്ട് ഇടപഴകാൻ ശ്രമിക്കുന്നതിൽ കൂടെ നമുക്ക് അവരുടെ സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ കുറച്ചു കൊണ്ടുവരാൻ പറ്റും.
മൂന്നാമതായിട്ടാണ് റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞത്. അവർക്ക് ആവർത്തിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ള ഒരു നിർബന്ധം. അന്നേരം അതും ചിലതൊക്കെ നമ്മൾ മാറ്റേണ്ടി വരും. കാരണം ഇപ്പം തലയാട്ടുക അല്ലെങ്കിൽ കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ അവരുടെ ശ്രദ്ധ മാറ്റി അവർക്ക് വേറെ നല്ല കാര്യങ്ങൾ അവർക്ക് കുറച്ചുകൂടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് അവരെ കൊണ്ട് നമ്മൾ എൻഗേജ് ചെയ്യിപ്പിച്ച് ഈ കാര്യങ്ങൾ മാറ്റിയെടുക്കാം. കൂടാതെ നമുക്ക് ഇത് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് ചില മരുന്നുകളൊക്കെ ഉണ്ട് അത് കൊടുക്കേണ്ടി വരും. പിന്നീട് ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനങ്ങൾ അടുക്കി വെക്കുന്നു എന്നിരിക്കട്ടെ, അത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് കുറച്ചുകൂടെ ഒരു ക്രിയേറ്റീവായിട്ടത് മാറ്റിയെടുക്കാൻ ശ്രമിക്കും. വസ്തുക്കളെടുത്ത് അടുക്കി വെക്കുമ്പോൾ അതിനകത്ത് നമുക്കൊരു പിരമിഡിൻ്റെ രൂപത്തിൽ വെച്ചിട്ട് മുന്നത് പിരമിഡാണെന്ന് പറയാം, ട്രയാങ്കിളാണെന്ന് പറയാം, എണ്ണം പഠിപ്പിക്കാം, ഓരോന്നും എടുക്കുന്ന കളർ പഠിപ്പിക്കുക. ഇപ്പോൾ ഒരു ചുമന്ന ബ്ലോക്ക് വെപ്പിക്കുക, റെഡ് ബ്ലോക്ക് റെഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ചുമന്ന ബ്ലോക്ക് വെച്ചു എന്ന് പറയുക, പച്ച ബ്ലോക്ക് വെച്ചു എന്ന് പറയുക. ഇങ്ങനെ ആവർത്തിച്ച് നമുക്ക് തന്നെ പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നീട് നിർബന്ധമായിട്ടും നമുക്ക് കുട്ടികളെ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണിച്ച് ചികിത്സ വേണം. അതിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് അവിടെയും ചെയ്യുന്നത്. സംസാരം കൂട്ടുന്നതിന് വേണ്ടി സ്പീച്ച് തെറാപ്പി, സ്വയം കാര്യങ്ങളിലേക്ക് നല്ല കുറച്ചുകൂടെ ചെയ്യുന്നതിന് കഴിവുണ്ടാകുന്നതിനും, ദിനചര്യകൾ നല്ലപോലെ ചെയ്യുന്നതിനും വേണ്ടി ഓക്കുപേഷൻ തെറാപ്പി നമുക്ക് കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞ ബിഹേവിയറൽ പ്രോബ്ലംസ് മാറ്റുന്നതിന് വേണ്ടി അവർക്ക് ബിഹേവിയറൽ തെറാപ്പി കൊടുക്കുന്നു. അതുകൊണ്ട് ഓട്ടിസത്തെ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ സാധിക്കും.